പാസ്വേർഡ്. അപ്പോൾ ഉണ്ടല്ലോ, ഇന്ന് എനിക്കൊരു ലഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ ലഞ്ച് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബീഫിൻ്റെ ഈ സാധനം കഴിക്കുന്നത്. ഇന്ന് ജസ്റ്റ് നല്ല കോൾഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹീറ്റർ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്, കാണിച്ചു തരാവേ. ഇതാണ് ഇവിടുത്തെ ഹീറ്റർ. ഹീറ്റർ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടിരിക്കുക കേട്ടോ. ഒരു സിമ്പിൾ ജാക്കറ്റ് ഞാനിവിടുത്തെ ഇവിടെ കുറേന്ന് വാങ്ങിയതാണ് കേട്ടോ. ഫുൾ ലെങ്ത് ജാക്കറ്റാണ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ബീഫ് കഴിച്ചു നോക്കാം കേട്ടോ. ഒരു റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ഇത് ബീഫിൻ്റെ എന്തോ ആണ് കേട്ടോ. ഇത് കുറച്ച് നമ്മുടെ എന്തൊക്കെയോ ആണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ. ഇങ്ങനെ കുറേ, ഇത് കിംചി ആയിരിക്കും. ഇത് എന്തോ ആണോ ആവോ. ഇത് ലെറ്റ്യൂസ്. പിന്നെ ഇത് എഗ്ഗിൻ്റെ ഒരു സാധനമാണ് കേട്ടോ. ഇതും കിംചി ആവാനാണ് ചാൻസ്. ഇതൊരു പ്രോണും ടോഫുവാണ്. പിന്നെ നമുക്കിവിടെ ഒരു റൈസ് ഉണ്ട്. പിന്നെ ഒരു അടിപൊളി സൂപ്പുണ്ട്. സൂപ്പ് ഇപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ, ഇങ്ങനത്തെ സാധനം ഇപ്പോൾ. പിന്നെ ഒരു ഓറഞ്ച് ഉണ്ട്. അപ്പോൾ എ കംപ്ലീറ്റ് മീൽ. ഒരു നൈഫുണ്ട്, ഒരു വുഡൻ സ്പൂൺ. അപ്പോൾ നമുക്ക് കഴിക്കാം. ആദ്യം ഫസ്റ്റ് സൂപ്പ് കുടിച്ചു നോക്കാവേ. മറ്റേ നമ്മുടെ സീ വീഡല്ല, എനിക്ക് തോന്നുന്നു അതായിരിക്കുമേ. നമുക്ക് ബീഫിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മഷ്റൂംസും പിന്നെ നമ്മുടെ മഷ്റൂമും ബീഫും ഒക്കെയാണ് ഉള്ളത് കേട്ടോ. റൈസിൽ ഒരു യെല്ലോ കളർ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഭയങ്കര സ്റ്റിക്കിയാണ് ഇവിടുത്തെ റൈസ്. ഓംലേറ്റ് ടേസ്റ്റാണ്. ടോഫ് ഒഴിച്ച് നോക്കാം. ഇതൊക്കെ കഴിച്ചു വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനിയുണ്ടോ കുറേ പച്ചിലകൾ. ഇതൊക്കെ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഹെൽത്തി ആണെന്ന് വിചാരിച്ച് നമുക്ക് കഴിക്കാം. എനിക്ക് മീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. മീറ്റിങ്ങിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ വഴക്കൊക്കെ കിട്ടും, പക്ഷെ നമ്മളത് ഫീലാക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ സ്പീഡിൽ ഇംഗ്ലീഷിൽ തെറി വിളിക്കാൻ അവർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണെന്ന് തോന്നണു. കൊറിയൻസിനൊക്കെ നന്നായിട്ട് വഴക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. എനിക്ക് ജസ്റ്റ് അങ്ങനെ ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് കാര്യം അവർക്ക് ഇംഗ്ലീഷ് പറയണമല്ലോ, അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് നന്നായിട്ട് പോയാൽ മതിയായിരുന്നു. ഇന്നലെ കുറച്ച് വഴക്കൊക്കെ കിട്ടിയേ. വഴക്കൊക്കെ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ ഉമ്മയെ വിളിച്ച് പരാതി പറയും, അല്ലെങ്കിൽ ഇക്കടുത്ത് പറയും. അങ്ങനെയൊക്കെ രണ്ടുപേരുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും കുറച്ച് ഞാനൊന്ന് കൂളാവും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പണിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്ക് മാറ്റ് ലാബിലൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വർക്ക് ചെയ്യേണ്ടത്. ഞാൻ മെയിൻലി കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ ബയോളജിയാണ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത്. പിന്നെ ഞാൻ സിവിൽ എഞ്ചിനീയറിൽ കയറി, സിവിൽ എഞ്ചിനീയറിങ്ങിന് കയറി. അതിനകത്ത് ഒരു സെമ്മിലെങ്ങാണ്ടോ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, സി പ്ലസ് പ്ലസ്. ജസ്റ്റ് എങ്ങനെയോ പഠിച്ച് പാസ്സായതാണ്. പിന്നെ ഞാൻ, എനിക്ക് അങ്ങനെ വലിയ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. മാറ്റ് ലാബ് എളുപ്പമാണ്, പക്ഷെ നമുക്ക് ഇനിഷ്യലി ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. കാരണം ഒന്നും അറിയില്ലാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പം ആദ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റിയ. ഇപ്പോൾ ഞാൻ തന്നെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് സോഫ്റ്റ്വെയറൊക്കെ അറിയാമെങ്കിൽ എല്ലാ സ്ഥലത്തും കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും. ഇതിനകത്തെ മഷ്റൂം കൂടാണ്ട് ഒരു സാധനം കിടക്കുന്നുണ്ട്. എന്തുവാന്ന് അറിഞ്ഞു ഇവിടെ, കണ്ടോ, ഗ്ലിഗ്ലാന്നൊരു സാധനം. നമ്മുടെ മഷ്റൂം ഏതാന്ന് വെച്ചാൽ ഇങ്ങനെ ഇച്ചിരി നീളത്തിലുള്ളൊരു മഷ്റൂം ആട്ടോ. ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ, ഇത് പെട്ടെന്ന് കേടായി പോവുമല്ലോ. വീട്ടിൽ ചുമ്മാ അങ്ങനെ കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ അടുത്ത ദിവസം എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കേടായതുപോലെ ഫീലാകും. കാര്യം ഇതിൻ്റെ സർഫസ് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ
ഒരു വൈറ്റ് ഹെയർസ് പോലെ ആണല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു അതിന് കേടായിപ്പോയോ എന്നൊരു ഫീലിംഗ് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ വാങ്ങിക്കുമായിരുന്നു, പിന്നെ ഞാനെടുത്താൽ കളയും ഇനിയിപ്പോൾ കേടായോ എന്നുള്ളൊരു ഡൗട്ട് കാരണം. പിന്നെ ഉണ്ടല്ലോ, ഈ വീക്കെൻഡ് ഹാലോവീനൊക്കെയാണ് കേട്ടോ, അപ്പോൾ നമ്മൾ ഇത്തേം കൊണ്ട് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹാലോവീൻ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. നമ്മൾ ഈ സീരീസിലും ഒക്കെ കാണാറുണ്ടല്ലോ ഹാലോവീൻ, അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഒരു ഫ്രണ്ട്, ഒരു കൊറിയൻ ഫ്രണ്ട് വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് വീക്കെൻഡ് സൺഡേ ആഫ്റ്റർനൂൺ. അപ്പോൾ അതുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീക്കെൻഡ് അടിച്ചു പൊളിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അറിഞ്ഞുകൂടെ എങ്ങനെയാണ് ഫുഡ് ഇതുവരെ, ഇനി ഇത് തീരുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, അപ്പോൾ നിങ്ങൾ പൊക്കോളൂ. ഓക്കെ, ഇന്ന് വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ബൈ ബൈ. താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്. ബൈ ബൈ. ഞാനിവിടെ വ്ളോഗൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് ഇത് ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ് കേട്ടോ, ഇത് കുടിച്ചില്ല. ചോറ് അത്യാവശ്യം കഴിച്ചു. ഇത് ദേ ഫുൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബീഫ് നന്നായിട്ട് ഇതായിട്ട് സൂപ്പറായിട്ടായതുകൊണ്ട് ഇത് ഫുൾ കഴിച്ചു. ഇത് ഇച്ചിരി എന്തോ കട്ടിയുള്ളൊരു സാധനമാണ് കേട്ടോ, ഇച്ചിരി കഴിച്ചു. ഇത് തൊട്ടിട്ടില്ല, ഇത് തൊട്ടിട്ടില്ല, ഇത് ഇച്ചിരി കഴിച്ചു കേട്ടോ, ഇതും തൊട്ടിട്ടില്ല. ഇതിലെ പ്രോൺസ് കഴിച്ചു, കുറച്ച് ടോഫ് കഴിച്ചു. നല്ല സ്മൂത്തായിട്ടുള്ളൊരു സാധനമാണ്, പക്ഷേ ഇതൊക്കെ കഴിച്ച് എനിക്ക് ഫുള്ളായി കേട്ടോ. ഓറഞ്ച് നമുക്ക് പിന്നെ കഴിക്കാം, വേണ്ട. ഈ നമ്മുടെ ഇതൊന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ, നല്ല നീളത്തിലുള്ള ലീവ്സൊക്കെ ഇതിനകത്ത് ഇടാറുണ്ട്, അതൊന്നും കഴിക്കാറില്ല. ഓക്കെ, നമ്മൾ ഫിനിഷ് ചെയ്തു. വ്ളോഗൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കണ്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണ് മലയാളം ആഡൊക്കെ അല്ലേ വരാറ്, നമ്മളിവിടെ നിന്ന് കാണുന്നുണ്ട് ഫുൾ കൊറിയൻ ആഡ്സൊക്കെയാണ് വരുന്നത് കേട്ടോ. അത് ആദ്യം എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ, കൊറിയൻ ആഡൊക്കെ കാണാൻ. കൊറിയൻ ആഡൊക്കെ വരും, പിന്നെ നമ്മൾ കംപ്ലീറ്റ് കാണുന്നത് മലയാളം വ്ളോഗ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പോയി പണിയെടുക്കട്ടെ. ബൈ ബൈ.